അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾക്ക് ഒരു കവർ ഫുള്ള് വെച്ചിട്ടാണ് എന്താ പറയുക ഈ ബോഡിയുടെ ഭാഗം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു റെയിൻകോട്ടാണ്. നമ്മളിപ്പോൾ മഴക്കാലത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കുക കോട്ടയാണ്. അപ്പോൾ ഒരു കോടക്ക് തന്നെ ഒരു 500 രൂപയുടെ അടുത്തൊക്കെ ഉണ്ടാവും. പിന്നെ റെയിൻകോട്ട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഏറ്റവും ലോക്കൽ സാധനത്തിന് തന്നെ ഒരു മിനിമം ഒരു 500-ൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു 2 എന്താ പറയുക വേസ്റ്റ് കവർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓരോ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വേസ്റ്റ് ഉപയോഗിക്കുന്ന കവറാണിത്. അപ്പോൾ ഇത് 2 വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ റെയിൻകോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ചെറിയ കവറും വെച്ചിട്ടാണ് ഇത് നമ്മളിപ്പോൾ മൊത്തത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇത് കയറ അത്രയും കാലം നമുക്ക് ഇതിട്ട് നടക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ട് നടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലോട്ട് നടക്കാം. ഫ്രണ്ട്സ്, നമുക്കിത് ആകെ വേണ്ട 2 വേസ്റ്റ് കവറാണ്. അതായത് നമ്മളിപ്പോൾ ഓരോ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തെ വേസ്റ്റ് ഒക്കെ ഇടാൻ ഉപയോഗിക്കുന്ന കവറാണ്. പിന്നെ 1 വില 7 രൂപയാണ്. അങ്ങനത്തെ 2 നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ മുകൾഭാഗം അതുപോലെ തന്നെ അടിഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ ഒന്ന് ആക്കി എടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ നിവർത്തിയാൽ ഒന്നുകൂടിയും വലുതായി കിട്ടും. അപ്പോൾ അത്യാവശ്യം തടി മണ്ണുള്ള ആൾക്കാണെന്ന് വെച്ചെങ്കിൽ ഇതിങ്ങനെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ അളവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് അതേപോലെ തന്നെ ഒട്ടിച്ചു വെക്കാനായിട്ട് ഞങ്ങളിപ്പോൾ ഒട്ടിച്ചു വെക്കല് ചെയ്യുന്നത്. നമ്മൾ ഇസ്തിരിപ്പെട്ടി വെച്ചിട്ട് ഉരുക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം കുറച്ചൊക്കെ ലൂസിൽ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇസ്തിരി ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഇസ്തിരി ഇടുന്നതിൻ്റെ ഷീറ്റ് നമ്മളിപ്പോൾ എടുത്ത കവറിൻ്റെ അടിയിലും പേപ്പർ വെക്കണം. അതുപോലെ തന്നെ കവറിൻ്റെ മുകളിലും പേപ്പർ വെച്ചതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇസ്തിരി ഇടേണ്ടത്. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇസ്തിരിപ്പെട്ട് വെച്ചത് കവറൊക്കെ ആകെ ഒരുകി പോകും. ഇതുപോലെ ഒന്നും ആയി കിട്ടിയില്ല, ഇങ്ങനെ ഒട്ടി കിട്ടൂല, ഡയറക്റ്റായിട്ട് ഒരുകി പോവുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്യണം. അങ്ങനത്തെ കവറൊക്കെ ഇസ്തിരി കാണിച്ചെങ്കിൽ എന്നാലും ഇതുപോലെ ഒട്ടി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുള്ളായി തന്നെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒന്ന് മടക്കി വെക്കാം. അപ്പോൾ അങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഫുൾ സ്ലീവ് എന്താ പറയുക ടീഷർട്ട് എടുത്ത് ഇതുപോലെ നമുക്കൊരു കൈയിൻ്റെ അതുപോലെ തന്നെ എന്താ പറയുക കൗത്തിൻ്റെ ഒക്കെ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഷർട്ട് എടുത്തത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അളവൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെയാണ് നമ്മളിപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ വേറെ കവറും കൂടി എടുത്തായിരുന്നു. അപ്പോൾ ആ കവർ വെച്ചിട്ട് നമുക്കിതിന് എന്താ പറയുക കൈ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ടീഷർട്ടിൻ്റെ ഒക്കെ രൂപത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയിൻ്റെ കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതായത് നമ്മളിപ്പോൾ കൈ വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ലൂസായിട്ട് നമുക്ക് കൈയൊക്കെ ഇടാൻ പറ്റുന്ന വിധത്തിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്നും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഒരു കവർ ഫുള്ള് വെച്ചിട്ടാണ് എന്താ പറയുക ഈ ബോഡിയുടെ ഭാഗം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കവർ ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു ഭാഗം മുറിച്ചിട്ട് അവിടെ ഇസ്തിരിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഭാഗം നമ്മളിപ്പോൾ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ 2 കവർ എടുത്തതിന് ശേഷം ഇതുപോലെ സെൻറ്ററിലായിട്ട് മടക്കിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പൊടിക്കുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ മുൾഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 അങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നിവർത്തിയാൽ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പീസ് കിട്ടുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ കവറിൻ്റെ അടിഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യണം. അത് നേരത്തെ കട്ട് ചെയ്യാൻ മറന്നതാണ്. അപ്പോൾ 2 നമ്മളിപ്പോൾ മുറിച്ചെടുത്ത 2 അടിഭാഗം നമ്മളിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ നിവർത്തി അത്യാവശ്യം വലുപ്പം കിട്ടും. അതിന് ശേഷം തിരിച്ച് ഇതുപോലെ മടക്കി വെച്ചാൽ നമുക്ക് കൈയിൻ്റെ ആവശ്യത്തിനുള്ള ഭാഗമൊക്കെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ കൈയിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നമുക്കിതിലൊന്ന് വരച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്കെയിൽ മനസ്സിലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ലൂസിലൊക്കെ തന്നെയാണ് കൈ വേണ്ടത്. അത്യാവശ്യം ലൂസിൽ തന്നെ കൈയിൻ്റെ അളവൊക്കെ എടുക്കുക. എന്നാൽ തന്നെയുള്ള നമുക്ക് എന്താ പറയുക നമ്മൾ പൊട്ടിക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് അങ്ങനെ പോകും. അപ്പോൾ നല്ല ലൂസിൽ തന്നെ കവറൊക്കെ ഒറ്റയെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ജസ്റ്റ് ഇസ്തിരിപ്പെട്ടി ഇതുപോലെ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇസ്തിരിപ്പെട്ടി വെച്ച് ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ 2 സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ലേശം വലുപ്പം കൂടുതലാണ്. നമ്മുടെ ബോഡിയുടെ ഭാഗത്ത് സെറ്റാക്കുമ്പോൾ ഞങ്ങളൊക്കെ വലുപ്പം കുറച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ബോഡിയുടെ ഭാഗമായിട്ട് ഇതുപോലെ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എന്തായാലും പേപ്പർ വെക്കണം, ഇല്ലെങ്കിൽ ആകെ ഒട്ടിപ്പോയി നമ്മുടെ കൈയൊന്നും പിന്നെ അതിക്ക് കയറാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തതിനാട്ടിൽ ഒന്നുകൂടി സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷർട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മുടെ റെയിൻകോട്ടിന് തൊപ്പി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിവിടെ ഒരു ചെറിയ കവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ അല്ല റെയിൻകോട്ടിൻ്റെ കുറച്ച് താഴെയായിട്ട് നമ്മളിപ്പോൾ ബട്ടൺസൊന്നുമില്ലല്ലോ, അതിൻ്റെ പകരമായിട്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ടൈറ്റ് ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്താ പറയുക ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന് അത്യാവശ്യം ലൂസിൽ തന്നെ ആയി കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ എന്താ പറയുക നമ്മുടെ തൊപ്പിക്കുള്ള കവർ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ച് കൊടുക്കാം.
ഫ്രണ്ട്സ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റെയിൻകോട്ടൊന്ന് ഇട്ട് വെക്കാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ എന്താ പറയുക റെയിൻകോട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഇസ്തിരിപ്പെട്ടി. അതുപോലെ തന്നെ രണ്ട് ദൂരമുള്ള കവർ മതി. നമുക്കിപ്പോൾ ഒരു കവറിന് റേറ്റ് വന്നാൽ 7 രൂപയാണ്. അങ്ങനെ 15 രൂപയുടെ താഴെ നമുക്ക് ഇതിന് ചിലവ് വന്നിട്ടുള്ളൂ. പിന്നെ കുറച്ച് ടൈമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ എന്താ പറയുക, നമുക്കിപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, ഇവിടെ ഫുള്ള് വെയിലാണ്. അതുകൊണ്ട് മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടിത് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരായിരുന്നു. 100% വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആളുന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോസൊക്കെ ലഭിക്കാൻ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.